മംഗലം പഞ്ചായത്ത് ഭരണ സമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും സ്വജനപക്ഷപാതത്തിനും ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുമെതിരെ ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച പ്രതിഷേധ മാർച്ചും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുടിൽകെട്ടി സമരവും ജൂൺ 6 തിങ്കൾ രാവിലെ 10 മണിക്ക് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ NK നാസർ ഉദ്ഘാടനം ചെയ്യും. 17 മാസങ്ങൾ പിന്നിട്ട LDF ഭരണ സമിതിയിലെ ഭരണക്കാരുടെ തമ്മിലടിയും സർക്കാർ നിയമങ്ങൾ കാറ്റിൽ പറത്തി പൊതുജനങ്ങളിൽ നിന്നും അധിക ഫീസുകൾ ഈടാക്കിയും സർവമേഖലയിലും അഴിമതി മൂലവും നാളിതുവരെയായിട്ടും പാവപ്പെട്ടവന്റെ സ്വപ്നമായ അന്തിയുറങ്ങാനുള്ള ഒരു വീട് പോലും നൽകാതെ സമ്പൂർണ്ണ പരാജയത്തിലാണ്. സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക, ആസൂത്രണം ചെയ്യാതെ പ്രഖ്യാപിച്ച പദ്ധതികൾ ഉപേക്ഷിക്കുക, നിലവാരമില്ലാത്ത നിർമ്മാണങ്ങളിലെ ക്രമക്കേട് കണ്ടെത്തുക, ഓഫീസ് പ്രവർത്തനം കാര്യക്ഷമമാക്കുക, പഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരിടുന്ന കാലതാമസം ഒഴിവാക്കുക, അഴിമതി വീരന്മാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, സൂപ്പർ പ്രസിഡന്റ് ഭരണം അവസാനിപ്പിക്കുക, ആശ്രയ കിറ്റിലെ തിരിമറി അന്വേഷിക്കുക, സർക്കാർ നിയമനങ്ങൾ കാറ്റിൽ പറത്തി വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവരിൽ നിന്നും അധിക ഫീസ് ഈടാക്കാതിരിക്കുക, സെക്രട്ടറിയുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കുക, കോവിഡ് കാലയളവിൽ ജോലിയെടുക്കാത്ത താൽക്കാലിക ജീവനക്കാർക്ക് പാർട്ടി ഫണ്ടിലേക്ക് കോഴ വാങ്ങി ശമ്പളം നൽകിയതിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 6ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പല്ലാരിമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഉദ്ഘാടകനായിട്ട് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ട്രഷറർ പ്രിയങ്കരനായ നാസർ സാഹിബ് മട്ടാഞ്ചേരിയാണ് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ പ്രതിപക്ഷത്തുള്ള ഒട്ടനവധിയായ രാഷ്ട്രീയ നേതാക്കന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്, അവരുടെ സാന്നിധ്യം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടികൾ എന്താണെങ്കിലും പഞ്ചായത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അവരെത്രത്തോളം അതിൽ നിന്ന് തിരിച്ചു വരുന്നു അത്രത്തോളം അവർക്കെതിരെ ഞങ്ങൾ പ്രവർത്തിക്കും. വാർത്താ സമ്മേളനത്തിൽ ജനകീയ സമരസമിതി നേതാക്കളായ ജലീൽ പുല്ലാരി, KM ഇക്ബാൽ, അലി അൽട്ടിമ, ബാവ മുറിയോടിയിൽ റഷീദ് പെരുമ്പിച്ചാലി എന്നിവർ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.